niram kalarna mayilen mire gareri telinjalogena samatha loga manisham balichu kondangine velum തൃക്കരതായിനെന്തി വിളയാടിയിടുന്ന കാൺമാതുര പാലിച്ചിടുക വേണമെന്ന ജനിശം കരുണ്യവാരാർന്നിധേ ഒരു യാത്ര കേരളത്തിൻ്റെ അങ്ങ് വടക്കുള്ള ഒരു ദേശത്തേക്ക്. പണ്ട് മൂഷക രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്ന ഏഴിമലയുടെ താഴ്വാരത്തിലേക്ക് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ വേർതിരിക്കുന്ന അതിർത്തി പ്രദേശത്തിലേക്ക്, പയ്യന്നൂർ. ഈ നാടിൻ്റെ മടിത്തട്ടിൽ അപൂർവ സുന്ദരമായ ഒരു കലാരൂപമുണ്ടായിരുന്നു. ഒരുദാത്തമായ കലയുടെ വേരോട്ടം. രണ്ട് മരക്കമ്പുകൾ ഒരു പ്രത്യേക താളത്തിൽ കൊട്ടിപ്പാടിക്കൊണ്ട് ഏതാനും പേർ വൃത്താകാരത്തിൽ നിന്നും ഇരുന്നും നടന്നും ഓടിയും തീർക്കുന്ന വിനോദ നർത്തനം കോൽക്കളി. മനുഷ്യൻ്റെ ആദിമ കാലഘട്ടം മുതൽ തന്നെ ഈ കലയുടെ തത്വങ്ങൾ ഉരുത്തിരിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ കയ്യിൽ കിട്ടിയ രണ്ട് കല്ലുകളെടുത്ത് മുട്ടുമായിരിക്കാം, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ളതായ പാത്രങ്ങളോ മറ്റോ എടുത്ത് ശബ്ദമുണ്ടാക്കുകയായിരിക്കാം. കുറേ കഴിഞ്ഞപ്പോൾ ഈ കല്ലോ അങ്ങനെയുള്ള പാത്രങ്ങളിൽ ശബ്ദമുണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ശബ്ദവും അതിൻ്റെ ഒരു പ്രത്യേക താളവും ഉണ്ടാകുന്നത് കമ്പുകളാണെന്ന് തോന്നിയിരിക്കാം. കമ്പുകൾ അവരുടെ കലാരൂപങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കാം. അങ്ങനെ അതൊരു ഒരു കോലിൻ്റെ കളി ആദിമ ജനങ്ങളിൽ തന്നെ ആദിമ കാലഘട്ടത്തിൽ തന്നെ കല്ലിൻ്റെയും പാത്രത്തിൻ്റെയും ശബ്ദത്തിൽ നിന്ന് വികസിച്ച് അത് ഒരു കോലിൻ്റെ താളനിബദ്ധമായ ഒരു രീതിയിലേക്ക് നീങ്ങിയിരിക്കാം. കന്നുകാലികളെ മേച്ച് നടന്ന പ്രാകൃത മനുഷ്യൻ്റെ കയ്യിലാണ് അവൻ്റെ തൊഴിലിൻ്റെ ഭാഗമെന്നോണം ഒരു മരക്കമ്പ് ഉണ്ടാവുക. അധ്വാനത്തിൻ്റെ ഇടവേളകളിൽ എപ്പോഴോ ആ മരക്കമ്പിൽ നിന്നും പലതരം ശബ്ദമുയരുന്നത് അവൻ കേട്ടിരിക്കും. തൊഴിലിനിടയിലെ ഏകാന്തതയും നിശബ്ദതയും അവൻ ഇങ്ങനെയാണ് മറികടന്നത്. പിന്നെ അവനത് പങ്കുവച്ചു അവർ പോലും അറിയാതെ ഒരു കലയുടെ ബീജാവാപം. കോൽക്കളി എന്ന കലാരൂപം ലോകത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് അതൊരു ആദിവാസി സമൂഹം അല്ലെങ്കിൽ ആദിമ മനുഷ്യർ നിലനിന്നിരുന്ന പല പ്രദേശങ്ങളിലും, ദക്ഷിണാഫ്രിക്കയിൽ നിരവധി പ്രദേശങ്ങളിൽ നിരവധി തരത്തിലുള്ള കോൽക്കളികൾ അല്ലെങ്കിൽ കമ്പടി കളി, കോലുമായിട്ട് കളിക്കുന്ന കളികൾ, സമാനമായ രീതിയിലുള്ള കളികൾ നമുക്ക് കാണാൻ കഴിയും. അത് അമേരിക്കയിൽ, ദക്ഷിണാമേരിക്കയിലുണ്ട്, അതുപോലെ തന്നെ ഈജിപ്ത്, ഇറാനാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലേക്കുള്ള കോൽക്കളിയുടെ ഒരു തുടക്കം വേണമെങ്കിൽ ഇറാൻ എന്ന് പറയാൻ കഴിയും. ഉത്തരേന്ത്യയിലെ കോൽക്കളി ഒരുപക്ഷെ ശ്രീകൃഷ്ണൻ്റെ കാലത്തോളമുള്ള പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു തരം കോൽക്കളിയാണ് രാസലീല. അത് മഹാരാഷ്ട്രയിലെത്തുമ്പോഴേക്കും മഹാരാഷ്ട്രയിലും രാസുമായിട്ട് ബന്ധപ്പെട്ട കോലടിച്ച് കളിക്കുന്ന കളികൾ നമുക്ക് കാണാൻ കഴിയും. ആന്ധ്രാപ്രദേശിൽ നിരവധി പ്രദേശങ്ങളിൽ കോൽക്കളി നിലവിലുണ്ട്. തമിഴ്നാട് കോലാട്ട എന്ന് പറയുന്ന കോൽക്കളിയുടെ ഒരു വ്യത്യസ്തമായ രീതി നമുക്ക് തമിഴ്നാട്ടിലെമ്പാടും കാണാൻ കഴിയും. അതേ പേരെ തന്നെയാണ് കർണാടകത്തിലെ കോൽക്കളി, അവിടെയും കോലാട്ടം തന്നെയാണ് പറയുന്നത്. ഗുജറാത്തിലാണ് കോൽക്കളിയുടെ ഏറ്റവും
അതിൻ്റെ ഒരു ഒരു ക്ലാസിക്കൽ രൂപത്തിലേക്ക് കോൽക്കളിയെ കൊണ്ടുവന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്താണ്. അവിടെ കോൽക്കളി അറിയാത്ത, ഈ ഡാണ്ടിയ നൃത്തം അറിയാത്ത ഒരു യുവതി യുവാവിനെ നമുക്ക് ഗുജറാത്തിൽ കാണാൻ വളരെ പ്രയാസം. കേരളത്തിലെല്ലായിടത്തും കോൽക്കളിയുണ്ട്. കാസർഗോഡ് മുതൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് വരെ വേണമെങ്കിൽ പറയാം കോൽക്കളിയുണ്ട്. പക്ഷെ അത് ഒരേ തരത്തിലല്ല. കേരളത്തിലെ കോൽക്കളിയെ നമുക്ക് എനിക്കൊന്നൊരു ഒരു മൂന്നാല് വിഭാഗമാക്കി തിരിക്കാം. കേരളത്തിലെ ജാതി സമൂഹങ്ങളിൽ ഭൂരിപക്ഷത്തിലും കോൽക്കളി എന്ന കലയുമായി അടുത്ത ബന്ധമുണ്ട്. വ്യത്യസ്ത രൂപങ്ങളിൽ, വ്യത്യസ്ത ശൈലികളിൽ കോൽക്കളി വർഷങ്ങളായി നെഞ്ചേറ്റി നടക്കുന്നവർ. ഇവയിൽ ഏറ്റവും ആകർഷകമായ ഒരു വിഭാഗമാണ് പയ്യന്നൂർ കോൽക്കളി. ഓരോ അണുവിലും ജനകീയത കാത്തു സൂക്ഷിക്കുന്ന ഈ കലാരൂപത്തിൽ പയ്യന്നൂരെന്ന ദേശത്തിൻ്റെ സ്വത്വം ഏറെ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് പയ്യന്നൂരുകാർ ഈ കോൽക്കളിയെ സ്വന്തം ദേശത്തിൻ്റെ പേര് ചേർത്ത് പയ്യന്നൂർ കോൽക്കളി എന്ന് വിളിക്കുന്നത്. പയ്യന്നൂർ കോൽക്കളി ഭംഗിയായി അവതരിപ്പിക്കാൻ ചുരുങ്ങിയത് 16 പേരെങ്കിലും വേണം. കളിക്കാരുടെ എണ്ണം ഇരട്ട സംഖ്യയായിരിക്കണം എന്നത് നിർബന്ധമാണ്. വന്ദന ശ്ലോകം ചൊല്ലിയാണ് കളി ആരംഭിക്കുന്നത്. കാൽതാരിൽ താണുമോതാൽ കരുതി ഹൃദി സദാ കൈവണങ്ങും ജനത്തെ കാത്തിയിടും നല്ല ദൈവം കരിവരവതനൻ ഭൂരികാരുണ്യശാലി. ആദ്യത്തെ കളി വന്ദനക്കളിയാണ്. ഇതിന് വട്ടക്കോൽ എന്നാണ് പറയാറുള്ളത്. ഇതു കഴിഞ്ഞാൽ മറ്റ് കളികൾ ആരംഭിക്കും. കളിക്കാരെ അക പുറ എന്നിങ്ങനെ രണ്ട് വിഭാഗമായി തിരിക്കുന്നു. അക അകത്തും പുറ പുറത്തുമായിട്ടാണ് കളിച്ചു തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറി കളിക്കുന്നു. തടുത്തുകളി, താളക്കളി, തെറ്റിക്കോൽ, പൂട്ടുകോൽ, ഒരുമണിമുത്ത്, ചവിട്ടിച്ചുറ്റൽ, ചൊറഞ്ഞ ചുറ്റൽ, ചിന്ത് എന്നിങ്ങനെ പയ്യന്നൂർ കോൽക്കളിയെ പ്രധാനമായ 10 ഇനമായി തിരിക്കാം. ചില പ്രധാനപ്പെട്ട താളങ്ങൾ അതൊരു പടർന്നു കയറുകയാണ്. യഥാർത്ഥത്തിൽ ദ്രുതഗതിയിലേക്കുള്ള ഒരു പടർന്നുകയറ്റം. അപ്പോൾ ഈ പടർന്നുകയറ്റത്തിന് ഇടയിൽ താളക്രമങ്ങൾ, താളത്തെ അതിൻ്റെ താളവട്ടങ്ങൾ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ചടുലമായ രീതിയിലുള്ള വായ്ത്താരികൾ പ്രയോഗിക്കാറുണ്ട്. വായ്ത്താരികൾ യഥാർത്ഥത്തിൽ ഈ കളിയുടെ മുറുക്കമാണ്. ശാസ്ത്രീയമായ താള സങ്കല്പത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ താള വട്ടത്തിൻ്റെ പൂർത്തീകരണവും. കളിയും പാട്ടും തമ്മിൽ നല്ല പൊരുത്തം വേണം. അതുകൊണ്ട് തന്നെ പയ്യന്നൂർ കോൽക്കളിയിൽ പാട്ടുകാരൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. കളികളിൽ ആകർഷകമായ ഒന്നാണ് ചരടുകുത്തിക്കളി. കളിസ്ഥലത്തിൻ്റെ മധ്യത്തിൽ സ്ഥാപിച്ച തൂണിൽ നിന്നും കളിക്കാരുടെ ഓരോ കോൽ വീതം ചരടുമായി ബന്ധിപ്പിക്കുന്നു. ചവിട്ടിച്ചുറ്റൽ, ഇരട്ട കൊട്ടിച്ചവിട്ട്, ചൊറഞ്ഞ ചിന്ത് തുടങ്ങിയ കളികൾക്കാണ് ഇങ്ങനെ ചരട് ഉപയോഗിക്കുന്നത്. കളി നടന്നുകൊണ്ടിരിക്കെ ചരടുകൾ പിണഞ്ഞു മുറുകുകയും അവസാനിക്കുമ്പോഴേക്കും പൂർവസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നു. ഓ
തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി തുടങ്ങിയ കേരളീയ കലാരൂപങ്ങളിലെ ചില നല്ല അംശങ്ങൾ പയ്യന്നൂർ കോൽക്കളിയിലേക്ക് സ്വാംശീകരിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. കൈകൊട്ടിക്കളിക്കുന്നതിന് പകരം കോൽമുട്ടിക്കളിക്കുന്നു എന്നതാണ് പ്രകടമായ വ്യത്യാസം. എന്നാൽ പയ്യന്നൂർ കോൽക്കളി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഉത്തര കേരളത്തിലെ തന്നെ മറ്റൊരു പ്രധാന നാടൻ കലയായ പൂരക്കളിയുമായിട്ടാണ്. ചുവടുകളിലും അംഗചലനങ്ങളിലുമെല്ലാം ഈ രണ്ട് കലകളും തമ്മിൽ ഏറെ സാമ്യതകളുണ്ട്. ഒരു വിളക്ക് മധ്യത്തിൽ വെച്ചാണ് ഈ രണ്ട് നാടൻ കലകളും അവതരിപ്പിച്ചു വരുന്നത്. തൊഴുതുകൊണ്ടുള്ള തുടക്കവും രണ്ട് കലാരൂപങ്ങളിലും ഒരേ രീതിയിലാണ്. പൂരക്കളിയിലെയും കോൽക്കളിയിലെയും പാട്ടുകൾ തമ്മിലുമുണ്ട് ഏറെ സാദൃശ്യം. ഇതിൻ്റെ ഉൽപ്പത്തി ചരിത്രം എനിക്ക് തോന്നുന്നത് വടക്കേ മലബാറിലെ വേട്ട കുരുമകൻ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പയ്യന്നൂരും പരിസരങ്ങളിലുമുള്ള വേട്ടൈക്കുരുമകൻ ക്ഷേത്രങ്ങളിൽ കോൽക്കളി ഒരാചാരമാണ്. ഊർപ്പഴശ്ശി എന്ന ദൈവക്കോലത്തിന് ഏറെ പ്രിയപ്പെട്ട കാഴ്ചയാണ് കോൽക്കളി. ആദ്യകാലങ്ങളിൽ കാവുകളും ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ചാണ് പയ്യന്നൂർ കോൽക്കളി വളർന്നുവന്നത്. പയ്യന്നൂരിലെ ചില കാവുകളിലും ക്ഷേത്രങ്ങളിലും ഈ കലാരൂപം ഒരനുഷ്ഠാനവുമാണ്. ആയോധന കലയായ പയ്യന്നൂർ കോൽക്കളി ഒരു പുരുഷപക്ഷ പുരുഷ കേന്ദ്രീകൃത കലയാണ്. പൗരുഷത്തിൻ്റെ പ്രതീകങ്ങളായ ദേവസങ്കല്പങ്ങൾക്ക് മുന്നിലാണ് ഇത് അവതരിപ്പിച്ചു വന്നിരുന്നത്. ഇതുതന്നെയാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും പയ്യന്നൂർ കോൽക്കളിയും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനം. പയ്യന്നൂർ കോൽക്കളിയുടെ ഉത്ഭവം അന്വേഷിച്ചാൽ ആദ്യം ചെന്നെത്തുക സംഘകാല കൃതികളിലാണ്. കണ്ണകിയും കോവിലനും പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന ചിലപ്പതികാരത്തിലെ വിനോദക്കൂത്തിലാണ് പയ്യന്നൂർ കോൽക്കളിയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുള്ളത്. ശ്രീകൃഷ്ണനും ഗോപാലകന്മാരും അമ്പാടിയിലെ ഗോവർദ്ധനഗിരിയുടെ താഴ്വാരത്തിൽ കാലിമേയ്ക്കുന്നതിനിടെ ഒരു നേരം പോക്കിനെന്നോണം കോലടിച്ച് കളിച്ചുവത്രേ. കണ്ടുനിന്ന ഇടയന്മാരെല്ലാം മാനസികോല്ലാസത്തിന് വേണ്ടി ആ കളിയിൽ പങ്കുചേർന്നു. ഇതാണ് ആ മിത്ത്. എന്നാൽ പയ്യന്നൂർ കോൽക്കളിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രചാരം നേടിയ ഐതിഹ്യം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടതാണ്. പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുനാഥനായ ദ്രോണർ കളരി പഠിപ്പിക്കുന്നതിൻ്റെ വിശ്രമവേളകളിൽ ഒരു വിനോദത്തിന് വേണ്ടി തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ് ഈ കോൽക്കളി എന്നതാണ് ആ മിത്ത്. ഈ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പാട്ട് പയ്യന്നൂർ കോൽക്കളിയിലെ ചൊറഞ്ഞു ചുറ്റൽ എന്ന ഇനത്തിൽ വർഷങ്ങളായി പാടി വരുന്നുണ്ട്. ആദിയിൽ തുടർ കാണിച്ച
വടക്കൻ പാട്ടുകളുടെ കാലത്ത്, അതായത് അംഗം അംഗച്ചേകുമാരുടെ കാലത്ത്, പൊയ്ത്തന്മാരുടെയും കാലത്ത്. പൊയ്ത്തന്മാരിൽ നിന്ന് തച്ചോട് അംഗത്തിന് ശേഷമാണ് പൊയ്ത്തുണ്ടാവുക. അപ്പോൾ തച്ചോട് പയ്യം വെളിച്ചന്തും പാലാട്ടുകോമൻ തുടങ്ങിയവരുടെ കാലത്തൊന്നും അവരുടെ കഥകളിലോ എവിടെയും കോൽക്കളിയെ കുറിച്ച് ഒരു ചെറിയൊരു സൂചന പോലും കാണാനില്ല. അതിനുശേഷം അംഗം നിന്നും പൊയ്ത്തു അവസാനിച്ചു. കാരണം പരന്തീസുകാരുടെ പറങ്കീരുടെ വരവോടുകൂടി ആവശ്യമില്ലാത്തൊരു വസ്തുവായി. ആ കാലഘട്ടത്തെ കളരികളുണ്ടായിരുന്നാൽ കളരി വിളക്കി കെടാതിരിക്കാൻ വേണ്ടി നാട്ടുകൂട്ടങ്ങളും നാട്ടുമൂപ്പന്മാരും രാജസ്ഥാനത്തിൻ്റെ പിൻബലത്തോടുകൂടി തുടങ്ങിയ ഒരു കായിക വിനോദം ആയിരിക്കണം കൊൽക്കളി എന്ന് ഞാൻ കരുതുന്നു. പയ്യന്നൂർ കൊൽക്കളി ഒരായോധന കലയാണ്. കളരിയുടെ കരുത്തും സൗന്ദര്യവും ഈ കലയിൽ ഭംഗിയായി വിളക്കി ചേർത്തിരിക്കുന്നു. വടക്കൻ കളരിയുടെ വട്ടേന്തിരിപ്പ് സമ്പ്രദായത്തിൽ നിന്നാണ് ഈ കലാരൂപം ഉത്ഭവിച്ചിരിക്കുന്നത്. ഈ അഭ്യാസം ചെയ്യുന്ന മെയ് അഭ്യാസങ്ങളും മലക്കം മറിയലും വടിത്തല്ലും അങ്ങനെയുള്ള ഉർമി അതൊക്കെ ഉള്ള സമയത്ത് അതിൽ ഒരു എന്താ ഒരു യോദ്ധാക്കളുടെ ഒരു ഒരു മൈപ്പേറ്റായിട്ടാണ് കണ്ടത്. അതിന് ഒരു ഒരു കലാരൂപങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അഭ്യസിക്കുന്ന കുട്ടികൾക്ക് ഒരു കലാരൂപമായിട്ടും പിന്നെ ജനങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു അവരും അതിൽ പങ്കുകൊള്ളാനുള്ളൊരു അവസരം ഉണ്ടായിട്ടാണ് ഇത് അതിൻ്റെ ഘടകമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ടുകാലത്ത് പയ്യന്നൂരിലെ കളരികളിൽ കഥകളിക്കായിരുന്നു മുൻഗണന. കഥകളി പഠിച്ചിരുന്ന കുട്ടികളിൽ താളബോധമുണ്ടാക്കാനാണ് കോൽക്കളി പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. കണ്ടങ്ങാളി കോട്ടയം കുരുക്കളും കേളോത്ത് അവറോന്നം കുരുക്കളും ചേർന്ന് പഴശ്ശിരാജാവിൻ്റെ കാലത്ത് കടത്തനാട്ട് പോയി കളരി അഭ്യസിച്ച് വന്ന് അന്നൂര് ചുവാട്ട ഗുരുക്കളെ പരിശീലിപ്പിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അവറോന്നൻ ഗുരുക്കൾ തുടങ്ങി വെച്ച സബര്യ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ചുവാട്ട ഗുരുക്കൾ ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ആനടിൽ കമ്മാരൻ ഗുരുക്കൾ ആ ദൗത്യം തുടർന്നു. ഇതാണ് ഏതാണ്ട് 200 വർഷം പഴക്കം പറയാവുന്ന ഗുരുപരമ്പരയുടെ ആദ്യ തലമുറ. നാടുവാഴിത്ത വ്യവസ്ഥ നഷ്ടപ്പെട്ടതോടെ കളരിമുറകളുടെ പ്രസക്തി ഇല്ലാതായി. യുദ്ധതന്ത്രങ്ങൾ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ടുള്ള ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തോടെ കളരികളുടെ തകർച്ചയ്ക്ക് ആക്കം കൂടി. എന്നാൽ പയ്യന്നൂരിലെ ഗുരുക്കന്മാർ കോൽക്കളിയെ അവിടെ ഉപേക്ഷിച്ചില്ല. അവരീ കലയെ തങ്ങളുടെ വീട്ടുമുറ്റങ്ങളിലേക്ക് പറിച്ചു നട്ടു. അവിടെ വെച്ച് വീണ്ടും കോൽക്കളി അഭ്യസിപ്പിച്ചു. കാർഷിക സംസ്കാരം പയ്യന്നൂരിൽ സജീവമായി നിലനിന്നിരുന്ന കാലമായിരുന്നു അത്. എഴുപതുകളുടെ തുടക്കത്തിലാണ് പയ്യന്നൂരിലെ കലാസംഘടനകൾ ഈ കലാരൂപം ഏറ്റെടുത്തു തുടങ്ങിയത്. അതോടെ ഈ കല നാട്ടിലെ പൊതുസ്ഥലങ്ങളിലേക്ക് കൂടുതൽ കടന്നുവന്നു. ഇപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പാട്ടുകൾ വെച്ച് ഒരു പഠനം നടത്തിയാൽ അതിന് സംസ്കൃതത്തിന്റെ സ്വാധീനം നല്ലതുപോലെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു മണിപ്രവാള ഭാഷ, ആധുനിക മണിപ്രവാള ഭാഷയാണ് ഈ കൊൽക്കളിപ്പാട്ടിലെ ഭാഷ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇതിൽ തന്നെ ഒരുപാട് പ്രാദേശിക ഭേദങ്ങളുണ്ട്. അത് പയ്യന്നൂർ കൊൽക്കളിപ്പാട്ട്, പയ്യന്നൂരിൽ തന്നെ പാടുന്ന പാട്ടുകളിൽ തന്നെ പല വ്യത്യാസമുണ്ട്. പക്ഷേ പയ്യന്നൂർ കൊൽക്കളിയിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാവുന്നത് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും അതിനോടനുബന്ധിച്ചുള്ള കഥയും അതിലത്തെ ദേവനായ ശ്രീ സുബ്രഹ്മണ്യനും ഒക്കെ അടങ്ങുന്നതാണ് ഇതിലത്തെ ഇതിവൃത്തം എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കലശപ്പാട്ട്. ആനടിലെഴുത്തച്ഛൻ പയ്യന്നൂരിലെ ഏറ്റവും പ്രമുഖനായ സംസ്കൃത മലയാള നാനാ ശാസ്ത്ര പണ്ഡിതനായിട്ടൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കലശപ്പാട്ട് എന്ന് പറയുന്ന കൃതി പിൽക്കാലത്ത് കൊൽക്കളിപ്പാട്ടിലെ ഏറ്റവും ആവശ്യമായ ഒരു കൃതിയായിട്ട് മാറിയിട്ടുണ്ട്.
കലശപ്പാട്ടിന് ശേഷം പ്രശസ്ത പണ്ഡിതന്മാരായിരുന്ന കരിപ്പത്ത് കമ്മാരൻ എഴുത്തച്ഛൻ, കുഞ്ഞിരാമൻ എഴുത്തച്ഛൻ, അന്നൂർ വാചാക്കര ആനടിൽ രാമൻ എഴുത്തച്ഛൻ, മമ്പലം ഗോവിന്ദൻ ഗുരുക്കൾ തുടങ്ങിയവരായിരുന്നു പഴയ തലമുറയിലെ പ്രധാന പാട്ടെഴുത്തുകാർ. ഉത്തമന്തിൽ കിഴക്കേ വീട്ടിൽ കണ്ണ പൊതുവൾ, പറ്റാത്തടത്തിൽ കോരൻ വൈദ്യർ, കരിപ്പത്ത് ശേഖര പൊതുവൾ, പാറന്തട്ട കുഞ്ഞമ്പ് പൊതുവൾ, കലിയന്തിൽ കുഞ്ഞപ്പ പൊതുവൾ, പുത്തലത്ത് നാരായണ പൊതുവൾ തുടങ്ങിയവരാണ് ആദ്യകാല കോൽക്കളിപ്പാട്ടുകാർ. ഇവരിൽ പയ്യന്നൂർ കോൽക്കളിപ്പാട്ടുകളെ ഏറെ ജനകീയമാക്കിയ പാട്ടുകാരനാണ് പാറന്തട്ട ഗോവിന്ദ പൊതുവൾ എന്ന പി ജി പൊതുവൾ. ദക്ഷിണ വെച്ച് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾ കൈകൾ കൊണ്ടാണ് പരിശീലനം ആരംഭിക്കുന്നത്. മാസങ്ങളോളം ഇത് തുടരുന്നു. ചിട്ടയായ പഠനമില്ലാതെ ഈ കല സ്വായത്തമാക്കാനാവില്ല. ദിവസം രണ്ടോ മൂന്നോ മണിക്കൂർ, അങ്ങനെ ഒന്ന് രണ്ട് വർഷത്തെ കഠിനമായ പരിശീലനം, ഇതാണ് ശരിയായ പഠന രീതി. കളിയോടൊപ്പം പാട്ടുകളും വായ്ത്താരികളും കുട്ടികൾ ചൊല്ലിപ്പഠിക്കണം. അടുത്ത ഘട്ടം കോലെടുക്കൽ എന്ന ചടങ്ങാണ്. അന്നേ ദിവസം ഗുരുക്കൾ പ്രാർത്ഥനാപൂർവം കുട്ടികൾക്ക് കോലെടുത്ത് നൽകുന്നു. ഗുരുക്കളെ നമസ്കരിച്ച് കുട്ടികൾ അതേറ്റുവാങ്ങുന്നു. പരിശീലനത്തിന് വേണ്ടി മാത്രമുള്ള രണ്ടാംതരം കോലുകളായിരിക്കും ഇവ. പിന്നെ മാസങ്ങളോളം ഈ കോലുകൾ കൊണ്ടുള്ള പഠനമാണ്. ഇതാണ് പരിശീലനകാലത്തെ ഏറ്റവും ദുർഘടമായ ഘട്ടവും. കണ്ണൊന്ന് തെറ്റിയാൽ കൂടെ കളിക്കുന്നവൻ്റെ കോലടി ദേഹത്തെവിടെയും വീഴാം, പരിക്കേൽക്കാം. വ്യത്യസ്ത മേഖലകളിൽ പല ജോലികളും ചെയ്യുന്ന ആളുകൾ ഒരു സേവനവും ഒരു കൂട്ടായ്മയും എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ കോൽക്കളി മറ്റുള്ളവരെ അഭ്യസിപ്പിച്ചിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. കളി പഠിച്ച് പൂർത്തിയായെന്ന് ഗുരുക്കൾക്ക് ബോധ്യപ്പെട്ടാൽ രക്ഷിതാക്കളുടെ കൂടി അഭിപ്രായമനുസരിച്ച് അരങ്ങേറ്റത്തിനുള്ള തീയതി നിശ്ചയിക്കുന്നു. അരങ്ങേറ്റത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് പുതിയ കോലുകൾ കുട്ടികൾക്ക് നൽകുക. കളിയുടെ കൊഴുപ്പ് കൂട്ടാൻ ചെറിയ വലുപ്പമുള്ള പിച്ചള ചിലങ്ക കോലുകളിൽ അണിയുന്നു. കാര, കാഞ്ഞിരം തുടങ്ങിയ മരങ്ങളുടെ കൊമ്പുകളാണ് കോലുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇവയിൽ തന്നെ കാരമരത്തിനാണ് പ്രാധാന്യം കൂടുതൽ. കോലുകൾ തമ്മിലടിക്കുമ്പോൾ നല്ല ശബ്ദം കിട്ടുമെന്നതാണ് ഈ മരം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഒന്നരയടി വീതം നീളമുള്ള കാരമരത്തിൻ്റെ കമ്പുകൾ ചാണകത്തിൽ പൂഴ്ത്തിവെക്കുന്നു.
പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം അവ പുറത്തെടുത്ത് നാട്ടാശാരി കോൽക്കളി കോലുണ്ടാക്കാൻ തുടങ്ങുന്നു. കോലിൻ്റെ ഒരഗ്രം നായാട്ടുകാലത്തെ ഓർമ്മിപ്പിക്കുന്ന വിധം അമ്പിൻ്റെ ആകൃതിയിലാണ് ആദ്യകാലത്ത് തയ്യാറാക്കിയിരുന്നത്. കാലക്രമേണ കോൽക്കളി കോലുകൾ കടഞ്ഞെടുക്കുന്ന സമ്പ്രദായം വന്നു. 15 ഇഞ്ചാണ് ഒരു കോൽക്കളി കോലിൻ്റെ നീളം. കോലുകളുടെ പണി പൂർത്തിയായാൽ അവയെല്ലാം എള്ളെണ്ണയിൽ മുക്കിയെടുത്ത് വെയിലത്ത് ഉണക്കാൻ വയ്ക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതും കോലുകൾ തമ്മിലടിക്കുമ്പോൾ നല്ല ശബ്ദം കിട്ടാൻ തന്നെ. ആദ്യകാലങ്ങളിൽ തോർത്തുമുണ്ടുടുത്താണ് കളിച്ചിരുന്നത്. ക്രമേണ വെള്ളമുണ്ടും ബനിയനുമായി വേഷം. ഇടയ്ക്കെപ്പോഴോ കാവിമുണ്ടുകൾ കടന്നുവന്നു, പിന്നാലെ നിക്കറുകളും. കാലക്രമേണ ഇത്തരം വേഷങ്ങൾ പല നിറങ്ങളിലായി. അരങ്ങേറ്റത്തിനുള്ള കളിസ്ഥലം തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ആദ്യമായി കളിസ്ഥലം വൃത്താകൃതിയിൽ ചെത്തി വൃത്തിയാക്കുന്നു. ശേഷം നല്ല ചരലും മണലുമിട്ട് ഉറപ്പിക്കുന്നു. കളിസ്ഥലത്തിൻ്റെ മധ്യത്തിലായി ചരട് കുത്തിക്കളിക്ക് വേണ്ട ചരട് തൂൺ സ്ഥാപിക്കുന്നു. ആൺകുട്ടികൾ പഠിക്കുകയും പയറ്റുകയും ചെയ്തു വന്ന പയ്യന്നൂർ കോൽക്കളിയിലേക്ക് പെൺകുട്ടികൾ കടന്നു വന്നത് എടുത്തു പറയേണ്ട ഒരേടാണ്. '77-'78 കാലഘട്ടത്തിൽ ഉത്തമന്തിൽ കിഴക്കേ വീട്ടിൽ കുഞ്ഞമ്പു പൊതുവാളാണ് ആദ്യമായി പെൺകുട്ടികളെ പയ്യന്നൂർ കോൽക്കളി അഭ്യസിപ്പിച്ച് അരങ്ങിലെത്തിച്ചത്. വർഷങ്ങൾക്ക് ശേഷം AV പ്രഭാകരൻ ഗുരുക്കൾ ആ പാത പിന്തുടർന്നു, പിന്നാലെ മറ്റു ഗുരുക്കന്മാരും. ഇന്ന് പയ്യന്നൂരും പരിസരങ്ങളിലും ഇപ്രകാരം കോൽക്കളി അഭ്യസിച്ച നിരവധി സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്. ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കോൽക്കളി അതേത് അഭ്യസിച്ചത്. ആൺകുട്ടികളെ പോലെ അത്ര എളുപ്പമൊന്നുമല്ല ഞങ്ങൾക്ക് കളിക്കാൻ, എങ്കിലും ഞങ്ങളൊരു 6 മാസം കൊണ്ട് കളി കളിച്ച് പൂർത്തിയാക്കി അരങ്ങേറ്റം കുറിച്ചു. ദേശീയ പ്രസ്ഥാന കാലത്താണ് പയ്യന്നൂരിൽ കലകളെ രാഷ്ട്രീയമായി ഉപയോഗിച്ചു തുടങ്ങുന്നത്. ദേശീയബോധം ഉണർത്തുന്ന ഒട്ടേറെ ഗാനങ്ങൾ പിൽക്കാലത്ത് പയ്യന്നൂർ കൊൽക്കളിയിൽ കടന്നുവന്നു. '1940 കേരളത്തിലെ പ്രസിദ്ധനായ കവി PS തിരുവുമ്പാണ് ആദ്യമായി ആനുകാലിക രാഷ്ട്രീയം ഉൾപ്പെടുത്തിക്കൊണ്ട് കോൽക്കളി പാട്ട് രചിച്ചിട്ടുള്ളത്. 1948 വടക്കേ മലബാറിലെ പോലീസിൻ്റെയും MSPയുടെയും ക്രൂരമായ മർദ്ദനങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള
ധാരാളം കോൽക്കളിപ്പാട്ടുകളുണ്ട്. അത്ഭുതം അത്ഭുതം എന്തൊരു ഭീകര നൃത്തമാണീ നാട്ടിൽ. ഇരുപത്തൊന്നാം നൂറ്റാണ്ട് പിറന്നതോടെ പയ്യന്നൂർ കോൽക്കളി ഒരു കളി മാത്രമായി, കലയെങ്ങു ചോർന്നുപോയി. ഇപ്പോഴത്തെ പയ്യന്നൂർ കോൽക്കളിയിൽ കോസ്റ്റ്യൂം, ബനിയൻ ഇടുക, ട്രൗസർ ഇടുക, ഇതൊക്കെ നമുക്ക് നമ്മുടെ സംസ്കാരത്തോട് അനുയോജ്യമായ ഡ്രസ്സല്ല. ശരീരത്തിന് കാണിക്കുന്നത് അതും ആൺകുട്ടികളുടെ ചുഴിപ്പും വടുപ്പും അതൊക്കെ കണ്ടാലേ അതിനൊരു ഒരു ഭംഗിയുള്ളൂ. അപ്പോൾ അത് കോൽക്കളിക്ക് ഇവിടെ നഷ്ടപ്പെട്ടു എന്നെനിക്കൊരു സംശയമുണ്ട്. കോൽക്കളിക്ക് പ്രത്യേക ഒരു ശൈലിയുണ്ട്. കോൽക്കളി ശൈലിയില്ല പാട്ട് ഇന്ന് കേൾക്കാനില്ല. പുതിയ കാലത്തിനനുസരിച്ച പാട്ടുകൾ നമുക്ക് ഉണ്ടാക്കാം. ഈ പുതിയ ചിട്ടപ്പെടുത്തലുകൾക്ക് ഇവ വിധേയമാക്കാം. അങ്ങനെ വായിത്താരി പറയും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും എന്നല്ലാതെ ഉണ്ട്. ഭാവനയോടുകൂടിയോ ചുമടുവെപ്പോടുകൂടിയോ ഇന്നൊരു കളി കാണുന്നില്ല. കൃഷിയെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കുന്ന ഒരു ജീവിതം തന്നെ ഇല്ലാതാവുകയാണ്. അതിനെ മുഴുവൻ ഒരു പുതിയ സംസ്കാരം വന്ന് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അടഞ്ഞ വാതിലിനകത്തേക്ക് ലോകം ചെറുതായിക്കൊണ്ടിരിക്കുമ്പോൾ, ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, കോൽക്കളി പോലുള്ള കലാരൂപങ്ങൾക്ക് വളരെ സ്വാഭാവികമാണ് തളർച്ചയും തകർച്ചയും അന്ത്യവും. ഇന്ന് ഒരനുഷ്ഠാന കലയെന്ന നിലയിൽ പയ്യന്നൂർ കോൽക്കളിക്ക് പഴയ പ്രൗഢിയില്ല. ഒരു ക്ഷേത്രകലയെന്ന നിലയിൽ കോൽക്കളി അവതരിപ്പിക്കുന്ന പതിവും ഇന്ന് വളരെ അപൂർവം. ഈ കലയ്ക്ക് അപാരമായ മെയ്വഴക്കം നൽകിയ പയ്യന്നൂരിലെ കളരികളിൽ പലതും അപ്രത്യക്ഷമായിരിക്കുന്നു. ഗുരുക്കന്മാരുടെ വീട്ടുമുറ്റങ്ങൾ വെറും ഓർമ്മയായി. ഇത് പുതിയ കാലം, പണത്തിൻ്റെയും തിരക്കിൻ്റെയും കാലം. പുതിയ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ കലികാലം, ഫേസ്ബുക്കുകളുടെയും SMS-കളുടെയും പ്രളയകാലം. അനുദിനം പാശ്ചാത്യവൽക്കരിക്കപ്പെടുന്ന പയ്യന്നൂരിലെ പുതിയ തലമുറയ്ക്ക് ഈ തനത് കലാരൂപവുമായുള്ള പൊക്കിൽ കൊടിബന്ധം എങ്ങനെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കും? ഈ കലയുടെ ചില ശേഷിപ്പുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ന് പയ്യന്നൂരിൽ കാണാനാവുന്നത്. ചില ഗുരുക്കന്മാരും കലാസംഘടനകളും ഈ കലയെ പ്രാണൻ പോകാതെ രക്ഷിക്കാൻ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. അവർക്കതിന് സാധിക്കുമോ? പയ്യന്നൂർ കോൽക്കളി എന്നെങ്കിലും അതിൻ്റെ അർത്ഥധ്വനികൾ പൂർണ്ണമായും വീണ്ടെടുക്കുമോ? പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം പ്രതീക്ഷയോടെ. ഉല്ലാസമോടു ലഭിച്ചതിൻ്റെ ഫലം.